过。 Vaishnavi, edi, എനിക്ക് മനസ്സിലാ ഒന്നിൻ്റെ അവസ്ഥ. പക്ഷെ ഒരു കാര്യമുണ്ട്. ലൈഫ് മസ്റ്റ് ഗോ ഓൺ. എനിക്ക് പോയത് എൻ്റെ അനുജന്. അവൻ നിനക്ക് എങ്ങനെയായിരുന്നെന്നും എനിക്കറിയാം. ഇതിപ്പം ഒരു മാസം കഴിഞ്ഞില്ലേ. നമുക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. ബി പ്രാക്ടിക്കൽ അർജുൻ. അവനില്ലെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്നില്ല. പറയാലോ, ഹി വാസ് ദ ഓൺലി റീസൺ ഫോർ ഓൾ മൈ ഹാപ്പിനെസ്. അവൻ്റെ ആബ്സെൻസ് ഇനി എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ? എനിക്കറിയില്ല ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയായിരിക്കും. നീ ഇത്രയ്ക്ക് ഡെസ്പാകരുത്. അർജുൻ ഉണ്ടായിരുന്നെങ്കിൽ കൂടി അവൻ ആഗ്രഹിക്കുക നീ ഹാപ്പി ആയിരിക്കാനാണ്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് തിങ്. നീ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഐ ഡോ നോ. ഞാനുണ്ടാവും കൂടെ. ഐ വിൽ ബി ദെയർ ഫോർ യു. പിന്നെ പറയാൻ മറന്നുപോയി, നാളെ കഴിഞ്ഞ് മണിപ്പാലിലൊന്ന് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. ഡോണ്ട് വറി, ഞാൻ വിളിക്കും നിന്നെ. ലേറ്റ് ആവുക. വി ഷുഡ് സ്റ്റാർട്ട് നൗ. ചേട്ടനെ ഒന്ന് ബസ് സ്റ്റാൻഡിൽ വരെ ഡ്രോപ്പ് ചെയ്യൂ. ഹലോ, ഇത്രയും ഫോർമാലിറ്റിയുടെ ആവശ്യമൊന്നും ഇല്ല. വാ, കാറി കയറ്, ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാം. അർജുൻ്റെ ബോഡി എക്സാമിൻ ചെയ്തതും അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കിയതും ഞാനാണ്. അതൊരു ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ആക്സിഡൻ്റ് ആയിട്ട് മാത്രമേ അയാളുടെ ബന്ധുക്കൾക്കും ജനങ്ങൾക്കും അറിയൂ. ഈയൊരു സീക്രസി സാറിന് ഉപകാരപ്പെട്ടേക്കാം. റിപ്പോർട്ടിൽ ഞാൻ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, അതായത് ഒരു ഹയർ കൈൻഡ് ഓഫ് ഐസോസയൻ വിച്ച് ഇസ് ഈസിലി സോളിബിൾ ഇൻ എനി ആൽക്കഹോൾ. അത് അർജുൻ്റെ ബ്ലഡിൽ നിന്നും കണ്ടെത്തിയിരുന്നു. സാറിന് അറിയായിരിക്കും 1984 ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. അന്ന് അത്രയും പേരുടെ മരണത്തിന് കാരണം കൈൻഡ് ഓഫ് ലോവർ ഐസോസയനൈഡ് ആയിരുന്നു. അതിൻ്റെ ഒരു കൂടിയ ഇനം അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ കെമിക്കൽ സാധാരണ കെമിസ്ട്രി ലാബുകളിൽ നിന്നും കിട്ടാറുള്ളതാണ്. അതെ സർ, അർജുൻ്റെ മരണം ആക്സിഡൻ്റ് മുമ്പ് തന്നെ സംഭവിച്ചിരുന്നു. ആക്സിഡൻ്റ് ഒരു ഗിമിക് മാത്രമായിരുന്നു മർഡർ കവർ ചെയ്യാൻ. എടാ, നീ റിപ്പോർട്ട് എഴുതിയോടാ. ഇല്ലടാ. എടാ, ഫസ്റ്റ് അവർ കൊടുക്കേണ്ടത് കണ്ണാ, നീ ചെയ്തോ. എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. ഓ, ഒരു വിസ്കോം നിനക്കൊക്കെ എന്നെ വേണമെങ്കിലും ആവാ. അവന് വേണമെങ്കിൽ ഇങ്ങോട്ട്. എടാ, എന്നാ പരിപാടിയാടാ? സിഗരറ്റ് ഇങ്ങ് വേടാ. നീ എന്നാടാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇനി അടുത്ത റൗണ്ടിൽ എടുത്താ മതി. അച്ചായോ, നിനക്കറിയാമോ അവൻ ആരെയും നോക്കുന്നെന്ന്? ആ ബയോടെക്നോളജിയുടെ പെണ്ണില്ലേ, എന്താ അവൾക്കൂടെ പേര്? വൈഷ്ണവി. അയ്യേ, എന്ത് കണ്ടിട്ടാടാ നീ അവളെ നോക്കുന്നേ?
അവളത്ര മോശമൊന്നുമല്ല. നിന്റെ വണ്ടി ഗ്ലാമർ വെച്ച് ഐശ്വര്യറായി വരും. പക്ഷെ എന്റെ വണ്ടി റേഞ്ചിന് ഇവളക്കം മതി. മോനെ നോബലെ, അവളുടെ കാര്യത്തിൽ ഞാൻ കുറച്ച് സീരിയസ്. അത് നീ പറയണ്ട. അങ്ങനല്ലടാ, നിനക്കറിയാലോ ആദ്യമായിട്ട് ഞാൻ അവളെ കണ്ടപ്പോ അവൾ ലൈബ്രറിന് മുമ്പിലിരിക്കുകയും അപ്പൊ അവൾ എന്നെ ഒരു നോട്ടം നോക്കി. ഫസ്റ്റ് ടൈം ഐ ഫെൽട്ട് ഇറ്റ് മാൻ. ഈ കലാകാരന്മാരൊക്കെ പറയുന്നേ ഇമേഴ്സ്ഡ് ഇൻ ലവ്, അതായിരുന്നു എൻ്റെ അവസ്ഥ. നീ ഒന്ന് ചേർത്ത് വെച്ച് വായിച്ചു നോക്കി. വൈഷ്ണവി അർജുൻ, വൈഷ്ണവി അർജുൻ, മിസ്സസ് വൈഷ്ണവി അർജുൻ. എന്റെ അടുത്തല്ല, ദേ പുറകെ അവളുടെ അടുത്ത്. ദോ അവളുടെ അടുത്ത്. അയ്യോ വൈഷ്ണവി, എപ്പെത്തി? വെൽക്കം ടു കോളേജ്, ഫീൽ ലൈക്ക് ഹോം. എന്താ വേണ്ടേ, ടീ കോഫി? ഓ മോജിയോ, ജെനി പാസ്വി കോമി സോഡാൻ ഇംപോക്വേ ലൂയി എത്സു ഗിതാർ. മോനെ അർജുനെ, ടീയും കോഫിയും അല്ല, ഇപ്പൊ കൂൾ ഡ്രിങ്ക്സ് ആ നല്ലത്. അർജുനെ ഡാ, വിളിക്കണ്ട രാവിലെ. അദ്ദേഹം ഏതുവരെ പോകുന്നു നോക്കട്ടെ. ശിവന്റെ തൃക്കണ്ണുള്ളവനാണ് നോബൽ. ഇവന്മാരുടെ മേലെ എന്റെ ഒരു കണ്ണുണ്ടാവും. ചേട്ടന്മാര് കഴിഞ്ഞല്ലേ ഉള്ളു അനുജന്മാര്, അതാണല്ലോ നാട്ടു നടത്തി. കാശ് വെച്ചിട്ടുണ്ട്, വൈകിട്ട് എത്തിച്ചാ പോരെ. ശ്രീ, നിന്റെ പ്രാക്ടീസ് എങ്ങനെ പോണ്ട? ടൂർണമെന്റ് അടുത്ത ആഴ്ച. ആ കോച്ച് വെറുതെ ഇരുത്തുന്നില്ല, രാവിലെ വൈകിട്ട് ഒക്കെ പ്രാക്ടീസ്. അനിലേട്ടാ, ശ്രീ ദ എച്ച് ഡി മാം 250 രൂപ ബ്രേക്കേജ് ഫീ തരാൻ പറഞ്ഞിട്ടുണ്ട്. അത് കൊടുത്തില്ലെങ്കിൽ വെറുതെ ആ സ്ത്രീ ഹാൾ ടിക്കറ്റ് പിടിച്ചു വെക്കും. അയ്യോ, എൻ്റെ അടുത്ത് 500 രൂപ ചേഞ്ച് ഇല്ല. ഒരു കാര്യം ചെയ്യ് ശ്രീ, ഒരു 250 രൂപ അനിലിന് കൊടുത്തേക്ക്, ഞാൻ നിങ്ങളുടെ പേര് മാർക്ക് ചെയ്യാം. പിന്നെ വൈഷ്ണവ് മാഡം, ഒരു കാര്യം പറയാൻ വിളിച്ചതാ. ഡ്രസ്സ് നന്നായി ചേരുന്നുണ്ട് കേട്ടോ. പറയുന്നതനുസരിച്ച് ചേട്ടനും അനിയനും തമ്മിൽ അത്ര നല്ല ടേംസ് അല്ലായിരുന്നു അല്ലേ? ഇറ്റ്സ് ഓബ്വിയസ്, ഇഷ്യൂസ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതെല്ലാം സംഭവിക്കേണ്ടത് തന്നെ ആയിരുന്നു. അതെന്താ അങ്ങനെ? അതൊന്നുമില്ല, അതൊന്നും അത്ര വലിയ ഇഷ്യൂസ് ആയിരുന്നില്ല. പിന്നെ രണ്ടുപേരും എൻ്റെ സുഹൃത്തുക്കളാണ്, എല്ലാം ചെറിയ ചെറിയ കോളേജ് പ്രശ്നം. ശ്രീധർ, ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ തരുന്ന മൈന്യൂട്ട് ഡീറ്റെയിൽസ് പോലും ഒരുപക്ഷെ എനിക്ക് ഉപകാരപ്പെട്ടേക്കാം. സോ പ്ലീസ്. അവർ ബ്ലഡ് ബ്രദേഴ്സ് ആയിരുന്നില്ല സർ. വാട്ട് ആർ യു സേയിങ്?
അനിന് അവൻ്റെ അച്ഛൻ ദത്തെടുത്തതാണ്. അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞ അർജുൻ ജനിച്ച്. അനിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അർജുനാണ് അവൻ്റെ പാരൻസ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നതെന്ന്. ഈ പ്രയോറിറ്റി എന്ന് വെച്ചാൽ? സർ, അനിൽ ചെറിയ കാര്യങ്ങൾ പോലും സീരിയസ് ആയിട്ട് എടുക്കാറുണ്ടായിരുന്നു. ഇതിന് അവൻ പറയാനുള്ളൊരു കാര്യം, അവൻ്റെ ചെലവിൻ്റെ കാശ് പോലും അർജുൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തിരുന്നതെന്ന്. എല്ലാം ചെറിയ ചെറിയ ഈഗോ ക്ലാഷസ്. ഇത് സ്ഥിരമായിരുന്നു? മൂത്തതാണെന്നേ ഉള്ളൂ. അനിൽ ചെറിയ കുട്ടികളെ പോലെയാണ്, വെറുതെ വാശി പിടിക്കും. പക്ഷേ എനിക്കിഷ്ടമായിരുന്നു സർ അവന്. ഒന്നുണ്ട്, അർജുൻ. അവൻ എല്ലാം കഴിഞ്ഞ് ചേട്ടാന്നും വിളിച്ച് വരും, എല്ലാം സോൾവ്. അനിലിനെ ഞാൻ കുറച്ച് ദിവസമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അയാളുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണല്ലോ. അയാൾ എവിടാ? അവൻ അഡ്മിഷൻ്റെ ആവശ്യത്തിനായി മണിപ്പാല് പോയിരിക്കുക. ഇന്നലെ വിളിച്ചിരുന്നു, ഒരാഴ്ച എത്താൻ. ഓക്കെ ശ്രീധർ, പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടോ ഞാൻ വിളിക്കും, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലോ. ഹലോ. ഹലോ ഓഫീസർ റഷീദ്. അതെ. അർജുൻ്റെ കേസ് അന്വേഷിക്കുന്ന? അതെ അതെ, ആരാണ്? ഞാൻ വിശ്വം, വിശ്വനാഥ്. അർജുൻ്റെ മർഡറിനെ കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ ശ്രീധർ, പോയിക്കോളൂ. ആ വിശ്വനാഥ്, അതൊരു മർഡറായിരുന്നു എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എനിക്ക് സമയം വളരെ കുറച്ചേ ഉള്ളൂ. ഒരു സഞ്ചാരി കൂടിയാണ് ഞാൻ. ഇന്ന് നരിമടിക്ക് അടുത്തുള്ള ഡാം റോഡിൽ താങ്കളെത്തണം. ഇഴുന്നതിന് മുൻപ് Sounds interesting. ഹലോ, ഇന്ന് ലേറ്റ് ആയിട്ടാ വന്നതല്ലേ? കാലത്ത് ഞാൻ ഇവിടെ തന്നെ ഇപ്പൊ ഉണ്ടായിരുന്നു, നിന്നെ കണ്ടില്ല. നിന്നെ കാത്തു നിന്ന് എന്റെ ഫസ്റ്റ് ഹവർ അറ്റൻഡൻസ് പോയി. ഒന്നും അറിയണ്ടല്ലോ, സെക്കൻഡ് അവർ ചെന്നപ്പോഴേക്കും ദേ ഇങ്ങനെ ഒരു കയ്യാണിക്കില്ല. അസൈൻമെന്റ് ഇല്ലാത്തവരുടെ അടുത്തെല്ലാം പുറത്തു പോവാ. അങ്ങനെ ആവറും പോയി. അല്ല, പോവാണോ? എനിക്കെന്താ വട്ടാണോ? എന്റെ കഥന ഏതോ പറയുമ്പോ ഇങ്ങനെ വിട്ടിട്ട് പോയാ എങ്ങനെയാ വൈഷു? എടാ, ഞാൻ ലേറ്റ് ആവുക, മാറു. എന്താ നിന്റെ പ്രശ്നം? പ്രേമം. ലൂയി എറ്റ്സു ഗിത്താർ. എന്താണാവോ അവൾ ഉദ്ദേശിച്ചത്? ലൂയി എറ്റ്സു ഗിത്താർ, ലൂയി എറ്റ്സു ഗിത്താർ, ലൂയി എറ്റ്സു ഗിത്താർ. നീ എന്നാ കോപ്പാടാ കുറെ നേരമായി മനസ്സിലാവാത്ത ഭാഷയിൽ പറയണേ? എടാ, നീ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ അവൾ എന്നെ ഇഷ്ടമാണെന്ന് വേറെ ഏതെങ്കിലും ഭാഷയിൽ പറഞ്ഞായിരിക്കും. പെണ്ണല്ലേ, നേരിട്ട് പറയാൻ വല്ല മടി കാണും. ആ ഭാഷയിൽ തെറി വിളിക്കാനും സാധ്യത ഇല്ലാതില്ല. അല്ല, പെണ്ണല്ലേ, മടി ഉണ്ടാകും. ചേൻ കോമഡി പറയാ. നിന്നെ എനിക്ക് വല്ലാണ്ട് പിടിക്കണില്ല കേട്ടോ. നിന്റെ ഇമ്മാരി ഡയലോഗ് ഉണ്ടല്ല, അത് അവളെ കുറിച്ച് വേണ്ട. അച്ഛൻ ഒന്ന് മാറി നിന്നേ, എനിക്ക് ഇവൻ്റെ അടുത്ത് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താണാവോ ചേട്ടാ? നീ എന്റെ ജൂനിയറിനെ ഡിസ്റ്റർബ് ചെയ്യുന്നു. എന്ത്? അവൾ എന്റെ ജൂനിയറാ. നീ അവളെ ആവശ്യത്തിൽ കൂടുതൽ ശല്യം ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അത് വേണ്ട, നിർത്തിക്കും. ചേട്ടൻ ആരെ കുറിച്ചാ സംസാരിക്കണേ? നിനക്കറിയില്ല, വൈഷ്ണവി. ഇനിയും നീ അവളെ ശല്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ ഞാൻ പ്രതികരിക്കുന്ന രീതി അത് വേറേതായി. ഓ, അതാണോ കാര്യം? ശ്രീധരൻ എന്ത് കഷ്ടപ്പെട്ടാ ഞാൻ അവളെ വളയ്ക്കാൻ നോക്കണേ നിനക്കറിയാലോ. എന്നിട്ടാ ഇവൻ, എന്നിട്ടാ ചേട്ടൻ വന്നിട്ട് എന്നോട് ഇങ്ങനെ പറയണേ? കട്ട് 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 പറഞ്ഞ ഡയലോഗ് നിർത്താം. അല്ലെ, വാ, നീ ഇവിടെ നിന്നാ പണി പാടും. വരാൻ വാ. വിട് ശ്രീധരൻ, നാളെ ടൂർണമെന്റ് പോകണ്ടല്ലേ, കാശ് വേണ്ട, വെറുതെ പിണക്കല്ലേ. വൈഷ്ണവി, നീ എന്നൊന്നും മിണ്ടാതെ. നീ പറഞ്ഞപ്പോഴാ ഞാനിതൊക്കെ അറിയുന്നത്.
എന്റെ പേരിൽ ഇത്രയും സീരിയസ് ഇഷ്യൂസോ? അർജുൻ എന്നോട് മിണ്ടിട്ട് കൂടിയില്ല ഈ കാര്യം. അതാ അർജുൻ, എല്ലാം ലൈറ്റായിട്ട് എടുത്തിരുന്നുള്ളൂ. അവൻ എന്റെ സീരിയസ്നെസ് ഒന്നും പ്രകടിപ്പിക്കില്ലായിരുന്നു. ശ്രീ പറഞ്ഞത് അർജുൻ കൊല്ലപ്പെട്ടതാണെന്ന് പറഞ്ഞ് ആരൊക്കെയോ അവനെ ചോദ്യം ചെയ്തു. പാവമായിരുന്നില്ലേടാ അവൻ? അവന് പാവമായിട്ടെന്താ? നീയും ഞാനും കാണുന്ന ഒന്നല്ല ലോകം. മനുഷ്യന്റെ വെറുപ്പിന്റെ ആഴം കൂടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്നേഹത്തിന് സ്ഥാനമൊന്നുമില്ല. എന്താ നീ? അല്ല, ഒന്ന് നേടിയേ തീരുന്ന ഒരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അവിടെ ബന്ധങ്ങൾക്ക് സ്ഥാനമൊന്നുമില്ല. അത് അച്ഛനായാലും സഹോദരനായാലും. അനിൽ വാസ് മാഡ് അബൌട്ട് യു. നമുക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അർജുൻ അവനില്ലെങ്കിൽ. വൈഷ്ണവി. ശ്രീധർ, സോറിടാ. നീ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ലടാ. നീ ഇങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുന്നത് നിന്റെ അക്കാഡമിക്സിനെ ബാധിക്കുന്നുണ്ട്. ട്രൈ ടു കം ബാക്ക്. നാളെയാണ് നമ്മുടെ ഗ്രൂപ്പ് പ്രോജക്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതെന്തെങ്കിലും ചെയ്തോ? ഡിഡ് യു തിങ്ക് എനിത്തിങ്? സോറിടാ, എനിക്ക് വയ്യ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഇതാ എ ഫോർ ഷീറ്റ്സും റെഫറൻസ് ബുക്കും ഞാൻ എടുത്തിട്ടുണ്ട്. നീ വന്നേ, നമുക്ക് എഴുതാം. സ്വാഗതം പ്രൊഫസർ റഷീദ്. നന്ദി, വന്നതിന് നന്ദി. വിശ്വനാഥൻ എന്ന് പേര് പറഞ്ഞു. നിങ്ങളാരാ? അർജുന മരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അർജുന സുഹൃത്തുക്കൾ വന്ന് മദ്യപിച്ച ബാറിൽ ഞാനും ഉണ്ടായിരുന്നു. ആ രാത്രി അവരെല്ലാവരും വളരെയധികം മദ്യപിച്ചിരുന്നു. ഒച്ചയും ബഹളും ഉണ്ടായിരുന്നത് ആ ടേബിളിൽ നിന്ന് മാത്രമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവരെ ശ്രദ്ധിക്കാനിടയായത്. പറയൂ, എന്നിട്ട്? അന്ന് എല്ലാവരും കൂടി അവനെ വലിച്ചഴച്ചാണ് ഡാൻസ് ഫ്ലോറിൽ കൊണ്ടുപോയത്. അവനതിലൊട്ടും താല്പര്യമില്ലെന്ന് വ്യക്തമായിരുന്നു. അതിനുശേഷമാണ് അവനെന്തോ സംഭവിച്ചത്. അതിനുശേഷമോ? അതെ, അവസാനത്തെ ആ റൗണ്ട് മദ്യം കഴിച്ചതിന് ശേഷമായിരുന്നു അയാളിലെ ആ തളർച്ച ഞാൻ കണ്ടത്. ഈ ഹാഡ് സം കൈൻഡ് ഓഫ് പെയിൻ. കഴുത്ത് മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് സംസാരിച്ച് കഴിയുമ്പോഴേക്കും അയാൾ മയങ്ങിക്കഴിഞ്ഞു. മയങ്ങിക്കഴിഞ്ഞിരുന്നു? അതെ സർ, ആ ചിത്രം എനിക്ക് ഇപ്പോഴും വ്യക്തമായി കാണും. അവിടെ അസാധാരണമായി വേറെ എന്തെങ്കിലും കണ്ടിരുന്നു? ഇല്ല സർ, ഇത്ര എനിക്കിപ്പോൾ ഓർക്കാൻ കഴിയുന്നു. ഞാൻ സാറിനെ വിളിക്കാം. പിന്നെ ഈ ഒരു കൂടിക്കാഴ്ച നമുക്കിടയിൽ മാത്രം ഇരിക്കട്ടെ. അതാ സാറിനും എനിക്കും നല്ലത്. എപ്പോഴാ ഇറങ്ങണേ? ലഗേജ് ഒക്കെ എടുത്തില്ലേ? ആടാ എടുത്തു, ബസ് ഇപ്പം വരുമെന്ന് തോന്നുന്നു. കാശ് എടുത്തിട്ടുണ്ട്, ഒരു 500 രൂപ കുറവുണ്ട്. അടുത്ത പ്രാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് തരാം. ഓക്കെ അല്ലേ? പിന്നെ ഒരു കാര്യം, കപ്പെടുത്തിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി, കളിയിൽ മാത്രം ശ്രദ്ധിക്കും. അപ്പൊ ശരി, ഓൾ ദി ബെസ്റ്റ്. പോവാണെന്ന് പറഞ്ഞു, കപ്പ് നമ്മുടെ കോളേജ് തന്നെ വേണം കേട്ടോ. അവനെ നോക്കണ്ട, അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹി വോണ്ട് ഡിസ്റ്റർബ് യു എനിമോർ. ദാ ബസ് വന്നു, പോണ്ടേ.
അപ്പോ ഓക്കെ വൈഷ്ണു. ശ്രീധരേ, ഓൾ ദി ബെസ്റ്റ്. എത്രയോ? രണ്ട്. സ്നേഹം തേടി അലയും ഞാനെന്നും എന്നോവൽ പോവേ നീ അറിയാതെ എൻ കനവും നീ എൻ മനവും നീ തേനുള്ളം തേടും നീ അറിയാതെ. ഇയാൾക്ക് എന്താ വേണ്ടേ? വേണ്ട, ഞാൻ പിന്നെ വരാം. വൈഷ്ണവി, ഇതാ നിന്റെ പേഴ്സ്, അവിടെ വെച്ച് മറന്നു പോയതാ. എടി, ഞാൻ നിന്റെ പിന്നാലെ നടക്കണമെന്നേ ഉള്ളൂ, നിന്റെ പേഴ്സിൽ നിന്ന് ഒന്നും എടുത്തിട്ടില്ല. നമുക്ക് പേഴ്സ് അപ്പം, ക്യാൻറ്റീനിൽ പോയ ഓരോ കോഫി കുടിച്ചെടുത്തപ്പം, എങ്ങനെ? സർ, ജയൻ സാർ ഇന്ന് ലീവിലാണ്. അതുകൊണ്ട് വേറൊരു പ്രശ്നമുണ്ട് സർ. ജനറൽ ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ ഒരു ഡെഡ് ബോഡി മിസ്സിംഗ് കേസ് ഉണ്ട്. യു സീരിയസ്? അതെ സർ. ഡെഡ് ബോഡി മിസ്സാകുമ്പോൾ ആ ഡ്യൂട്ടി ഉള്ളവരൊക്കെ എന്തെടുക്കുകയായിരുന്നു? ശരി ശിവ, ഞാനിപ്പോ എന്തുകൊണ്ട് അത് പറ? ഡെഡ് ബോഡിയുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഇത് ജയൻ സാർ സൈൻ ചെയ്യേണ്ട കുറച്ച് ഫയൽസ് ആണ്. സാർ ഇതൊന്ന് സൈൻ ചെയ്യായിരുന്നെങ്കിൽ എനിക്ക് ഫോർവേഡ് ചെയ്യായിരുന്നു. ശരി, വേഗം കൂടെ. ജനറൽ ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ ഒരു ഡെഡ് ബോഡി മിസ്സിംഗ് കേസ് ഉണ്ട്. സ്വാഗതം പ്രൊഫസർ ഋഷി. നന്ദി വന്നതിന്. വിശ്വനാഥൻ എന്ന് പേര് പറഞ്ഞു. നിങ്ങളാരാ? അർജുന മരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അർജുന സുഹൃത്തുക്കൾ വന്ന് മദ്യപിച്ച ബാറിൽ ഞാനും ഉണ്ടായിരുന്നു. അടുത്ത ടീം അർജുന്റെ മരണത്തെ കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഓർത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെനിക്ക് സാറിനോട് പറയണമെന്നുണ്ട്. അതെ, നല്ലതാണ്. പക്ഷേ എപ്പോ? പഴയതുപോലെ തന്നെ നരിമടിക്കടുത്തുള്ള ഡാം റോഡിൽ സാർ വരണം, ഇരുളുന്നതിന് മുൻപ്. ഓക്കെ. Thank you.
കാത്തിരിപ്പിക്കേണ്ടി വന്നതിൽ ഖേദിക്കുന്നു. ഇറ്റ്സ് ഓക്കെ, എന്താ വിഷയം പറയാനുള്ളത്? സർ, അന്ന് രാത്രി ഒരു ചെറിയ വഴക്ക് നടന്നു. വഴക്കം? ഒരു വാക്കേറ്റം പോലെ. ഒരു പെൺകുട്ടിയുടെ പേരിൽ ആരോ എന്തോ അവളെ പറ്റി പറഞ്ഞപ്പം അർജുന അയാളെ തല്ലാനായിട്ട് ഒരുങ്ങി. ബാക്കിയുള്ളവരെല്ലാം തടയുകയായിരുന്നു. പിന്നീട് ആരോ ഇടനില പറഞ്ഞ എല്ലാവരും ഇരുന്നു. അതിനുശേഷമാണ് അവസാനത്തെ റൗണ്ട് മദ്യം ഓടിയത്. ഒരു കാര്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യമേ ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്. വിശദാന ഈ കാര്യത്തിൽ ഇത്ര താല്പര്യം? കാരണമുണ്ട് സർ. അർജുൻ അവൻ ജീവിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല, അതൊരു സാധാരണ മരണമായിരുന്നെങ്കിൽ. ബട്ട് ഇറ്റ് വാസ് നോട്ട്. വിശ്വൻ, ഞാൻ മുമ്പൊരിക്കലും ചോദിച്ചതാണ്, ഇതൊരു സാധാരണ മരണമല്ല എന്ന് താങ്കൾക്ക് എങ്ങനെ അറിയാം? നമ്മൾ കുറച്ചധികം സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഓഫീസർ പോകണം, എനിക്ക് പോകാൻ വേറെ സ്ഥലമുണ്ട്. ഒരേ ദിവസം മരണം, ഒരേ സമയം മരണം. ആരാ വിശ്വനാഥ? നീ ഇയാൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? വേറെ പണിയൊന്നുമില്ല. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്താ വേണ്ടത് എനിക്ക്. ഓ, ഈ ചിരി കാണിക്കാനാണോ നീ ഇപ്പൊ വന്നത്? ഇതിനാണെങ്കിൽ നാളെ കോളേജിൽ വന്ന് നിന്ന് തരാം. ഇപ്പൊ ഒന്ന് പോ, അച്ഛനും അമ്മയും അകത്തുണ്ട്. ഐ ലവ് യു. എന്താ വൈഷു? ഐ ലവ് യു. Thank you.
കംഗ്രാസ് ചേട്ടാ, പോകുമ്പോഴേ അറിയായിരുന്നു നമ്മള് ജയിച്ചേ വരുമെന്ന്. എന്റെ അല്ലേ ഏട്ടൻ. അപ്പൊ എന്റെ ക്ലാസിന്റെ മുമ്പേ നിന്ന് ബോളം തട്ടി നിന്നത് വെറുതെ ആയില്ല. ബെസ്റ്റ് പ്ലെയർ ആയിന്ന് അറിഞ്ഞു. കംഗ്രാറ്റ്സ് ചേട്ടൻ. എന്താ ഇങ്ങനെ നോക്കണേ? ഞാൻ പറഞ്ഞില്ല ചേട്ടനൊരു ഷോക്ക് ആവുന്നു. അയ്യോ വൈഷു, ഷോവിന് ടൈമായി, ഇനി ഇവിടുന്ന് ലേറ്റ് ആവും. ഞാനങ്ങ് മറന്നു, ബുക്സ് എടുത്തിട്ട് വരും. അവളെയും കൊണ്ട് പോയടാ അവൻ. ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല, പണ്ടേ ഞാൻ ആഗ്രഹിച്ചതെല്ലാം എല്ലാം തട്ടിയെടുത്തിട്ടേ അവൻ പോയിട്ടുള്ളൂ. ഒഴിക്കടാ. വേണ്ടടാ, നീ ഇപ്പോഴേ ഓവർ. എടാ ശ്രീധരെ, നിനക്കറിയോ എടാ ചാറെവിടെ ആരത് കണ്ണി പിടിക്കുന്നില്ലല്ലോ. എടാ നമ്മുടെ നോബലാ. ആര്? നമ്മുടെ അച്ചായൻ. അച്ചായൻ എന്താണ് ഇവിടെ? ഞാൻ എന്റെ ശ്രീധരന്റെ അടുത്താണ് സംസാരിക്കുന്നത്. അച്ചായൻ പോ, നീ ഇവിടെ വേണ്ട. ഞാൻ എന്റെ ശ്രീധരന്റെ അടുത്താണ് സംസാരിക്കുന്നത്. എന്ത് പരിപാടിയാണിത്? അവൻ ഇത്ര നേരിട്ട് ഇവിടെ ഇരിക്കല്ലായിരുന്നോ? ശ്രീധരെ, ഞാൻ പോവാ. പോടാ, കിട്ടുന്ന മോന്തിട്ട് പോടാടുന്ന്. ആരേലും കുപ്പി ഒട്ടിച്ചു കഴിഞ്ഞാൽ അപ്പ എഴുന്നള്ളൂ. പോടാ പോടാ പോടാ. നിർത്ത് നിർത്ത്, അവൻ പോയി. എടാ ശ്രീധരെ, നിനക്കറിയാമല്ലോ അനിലിന്റെ ജീവനായിരുന്നടാ വൈശു. എനിക്ക് പറയാൻ അറിയില്ലടാ. 22 വർഷം ഒന്നിനു പുറകെ ഒന്ന് പണിയായി അവൻ എനിക്ക് തന്നോണ്ടിരുന്നു. മൈ സോ കോൾഡ് ബ്രദർ. ഇനി പറ്റില്ല. എല്ലാത്തിനും ഞാൻ കണക്ക് ചോദിക്കും. കാശിന് കാശ്, ജീവന് ജീവൻ. ഞാനിത് സാറിനോട് പറയാൻ കാരണം, സാധാരണ മദ്യപിച്ചു കഴിഞ്ഞാൽ റോക്ക് മ്യൂസിക്കിനെയും ബാസ്കറ്റ്ബോളിനെയും പറ്റി മാത്രം സംസാരിക്കണമെന്ന് അനിലിനെ ആദ്യമായിട്ടാണ് അവനെ അങ്ങനെ കണ്ടത്. ഞാനിതിനെ കണ്ടിട്ടാ തരാനെ. ശ്രീധർ ഒരു കാര്യം മനസ്സിലായി. ഹി വാസ് ഡ്രങ്ക്. അയാൾ നന്നായി മദ്യപിച്ചിരുന്നു. ആ ഒരവസ്ഥയിൽ അയാൾ പറയുന്ന കാര്യങ്ങൾക്ക് ലീഗൽ വാലിഡിറ്റി വളരെ കുറവാണ്. അയ്യോ, അനിലാണിത് ചെയ്തതെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ജസ്റ്റ് നടന്നൊരു സംഭവം സാറിനെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് വിളിച്ചത്. അല്ലാതെ? അയ്യോ, ശ്രീധർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും അനിലെ വഴിയാണെന്ന് അന്വേഷിച്ച് നോക്കട്ടെ. പിന്നെ അനിലിന്റെ റൂം കീ കിട്ടാൻ എന്തൊരു വഴി? ഇതെങ്ങനെയാ ഞാൻ? If you insist, I will try to. ശ്രീധർ പറഞ്ഞ സംഭവം എന്നാ നടന്നത്? ഇന്റർ കോളേജ് മീറ്റ് കഴിഞ്ഞ് തിരിച്ചെത്തിയ രാത്രി. Thank you.
ഒരുപാട് പ്രതീക്ഷകൾ തകർക്കപ്പെട്ട ദിവസം അതാണ് ഞാൻ നേടി. അതിനൊരു ഇന്ന് അവൾ എന്റെ ഒപ്പം ഉണ്ടായത് അവൾക്ക് അടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ അവസ്ഥ എങ്ങും പോയി ഇവർ പറഞ്ഞോട് മുറി വെച്ചെന്ന് പറയാൻ കഴിയുന്ന പക്ഷെ വൈഷ്ണവി അവൾ അറിയണം. ജീവനത്തിൽ അത് ഞാൻ അവളെ അറിയിക്കും. എന്റെ മനസ്സ് സഞ്ചരിക്കുന്ന വലിയ തിന്മകളുടെ ധ്രുവങ്ങൾ ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഞാൻ വരണോ സർ? അതിന്റെ ആവശ്യമുണ്ടോ? എനിക്ക് നഷ്ടപ്പെട്ട അർജുൻ അവനെനിക്ക് തിരിച്ചു കിട്ടില്ലല്ലോ. അർജുന്റെ കൊലപാതകി ആര് എന്നറിയുന്ന മാത്രമല്ല, അതിനപ്പുറം മറ്റു ചില കാര്യങ്ങളുണ്ട്. ഭക്ഷണം പറഞ്ഞിരിക്കേണ്ട ചില സത്യങ്ങൾ. യു വോണ്ട് റിഗ്രറ്റ് കമ്മിങ് ടുമോറോ. പിന്നെ അർജുന് അനിലിനോടല്ലാതെ മറ്റാരോടെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു? അവനെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു സർ. പിന്നെ ചേട്ടനായിട്ടുള്ള ഇഷ്യൂസ് അത് പണ്ടേ ഉള്ളതായിരുന്നു. അതല്ലാതെ നോബൽ നോബൽ അതെ, അവനെ അച്ഛനെന്ന് എല്ലാവരും വിളിക്കുക. അവനെ ആർക്കും ഇഷ്ടമല്ലായിരുന്നു അർജുൻ. വൈഷ്ണവിയായിട്ട് അവനെങ്ങനെ? എനിക്ക് അവനെ ഇഷ്ടമല്ലായിരുന്നു സർ. പക്ഷേ അർജുൻ്റെ മരണത്തിന് ശേഷം അവൻ എന്നെ വന്ന് കണ്ടിരുന്നു അനിലിനെ പറ്റി പറയാൻ. ഈ നോബലിനെ കോണ്ടാക്ട് ചെയ്യാൻ എന്താ ഒരു വഴി? ആ സർ, പ്ലീസ് കം. ഇറ്റ്സ് ഓക്കെ ശ്രീധർ, ഞാൻ ഹാപ്പി ന്യൂസ് അറിയിക്കാൻ വേണ്ടി വന്നാ. ഇയാളെ പുറത്തേക്ക് വാ. എന്താ സർ? അർജുൻ്റെ കേസ് അത് സോൾവ് ആയി. അതെയോ? ആരാ സർ അത്? അത് പറയാം, പക്ഷെ ഇന്നല്ല, നാളെ. അതെന്താ അങ്ങനെ? നാളെ അല്ലേ അനിൽ മണി പണിന്ന് വരുന്നത്. സർ, അനിൽ ശിവ, അഡ്രസ് കിട്ടിയോ? ഒരു മിനിറ്റ്, ഒന്ന് നോട്ട് ചെയ്യോ. ആ പറ. ആ പറയൂ. ഗ്രിഗറി മാൻഷൻ, ഫോർത്ത് സ്ട്രീറ്റ്. എഴുതിയോ? എസ് എൻ ദാസ് ലേഔട്ട്, കുന്നത്തൂർ, പാല 8. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോൾ നാളെ വൈകുന്നേരം കോളേജിനോട്ടിലെത്തണം. അർജുൻ നിങ്ങളെല്ലാവരും ഫ്രണ്ട്സ് ആയിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ക്ലാസ് വെച്ച് തന്നെ എനിക്ക് കേസ് സോൾവ് ചെയ്യണം. ഓക്കെ. എടാ ശ്രീധരെ, എന്തൊക്കെയുണ്ടാ ഇവിടെ? എന്താ നീ എന്താ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? വൈഷ്ണവി, ഇവന് എന്താ പറ്റി? എന്താ ഇങ്ങനെ? എല്ലാം അനിലിന് മനസ്സിലാവും. കോളേജിൽ എന്തെങ്കിലും പ്രശ്നം? നിങ്ങൾ എന്താ രണ്ടുപേരും ഇങ്ങനെ? വാട്സ് ഹാപ്പനിങ്? നിനക്ക് എന്ത് പറ്റി വൈഷ്ണവി? Thank you.
ഗുഡ് ഈവനിംഗ് അനിൽ. യു നോ മീ? എനിക്ക് മനസ്സിലായില്ല. ഐ ആം റഷീദ്, ഓഫീസർ റഷീദ് അഹമ്മദ്. ഞാനാണ് അർജുൻ്റെ കേസ് അന്വേഷിക്കുന്നത്. കേസു? അർജുൻ ഫ്യൂണറലിന് ശേഷമല്ലേ അനിൽ മണിപ്പാലിന് പോയത്? അതാ ഇവിടുത്തെ മാറ്റങ്ങളൊന്നും അറിയാത്തത്. മാറ്റങ്ങളോ? എനിക്ക് മനസ്സിലായില്ല സർ. അതായത് അനിൽ, അർജുൻ്റേത് ഒരു ആക്സിഡൻ്റ് ആയിരുന്നില്ല, ഇറ്റ് വാസ് എ പ്ലാൻ മേർഡർ. അതിൻ്റെ അന്വേഷണ ചുമതല എനിക്കാണ്. ഇതൊന്നും ആരെയും അറിയിച്ചിട്ടില്ലായിരുന്നല്ലോ. വാട്ട് ഈസ് ദിസ്? മേർഡർ? അതിന് കാരണമുണ്ട് അനിൽ. ഈ കേസ് ഇത്ര സീക്രട്ടായിട്ട് മുമ്പോട്ട് കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്കിടയിൽ ഇപ്പോൾ അയാൾ ഉണ്ടാവുമായിരുന്നില്ല. ആര്? അർജുൻ്റെ കൊലയാളി. അതാരാ? പറയൂ സർ. മതിയടാ, നിർത്ത്. എങ്ങനെയാ നിനക്ക്? വെയിറ്റ് 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 വെയിറ്റ്. എന്തൊക്കെയാണ് ഇവിടെ? എന്തൊക്കെയാണെന്ന് ഞങ്ങൾ പറഞ്ഞാലും മനസ്സിലാവുള്ളൂ അല്ലേ? പറഞ്ഞുതരാം. വൃത്തിയുടെവനാ നീ. നിനക്ക് അവളെ ഇഷ്ടമായിരുന്നില്ലടാ, പക്ഷെ അതിനുവേണ്ടി അവനെ ഇല്ലാതാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ശ്രീ, നീ എന്താ പറഞ്ഞു വരുന്നത്? നീ എന്റെ അർജുൻ ആണോ? അനിൽ, തനിക്ക് വൈഷ്ണവ ഇഷ്ടമാണ്. എന്താണോ മിണ്ടാത്തത്, ആ വൈഷ്ണവ നിന്റെ അനിയനെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണോ അവനെ നീ ഇത്ര ആഴത്തിൽ വെറുത്തത്? They say silence is criminal. Anil, speak up. Adhe, adhe, enikku ishtamayirunnu Vaishnavi. Sathyamanu. Ee karyathil njan Arjune verthirunnu. Pashe Vaishnavi, njanalla avane konnu. Adinonnum enne kondu aavulla. Anile, nirthu. Sathyam parra, neeyalla avante drinkile vesham kalarthe. No! Alla, neeya vesham kalarthe. Nee thanne car brake kazhichu vittathu. Appo adu accident aayi theeruvennallo. ചെയ്തിട്ടില്ല ഞാൻ. അവിടെ പഴച്ചല്ലേ ശിവ സർ? ഇത് ആരുടെ ഡയറി ആണല്ലേ? എനിക്കറിയില്ല. ഇനി എത്ര കള്ളം പറയും? ഇത് നിന്റെ ഡയറിയാണ്, നിന്റെ വീട്ടിൽ നിന്നും എനിക്ക് കിട്ടിയത്. അർജുനെ ഇല്ലായ്മയാണ് നീ എത്ര ആഗ്രഹിച്ചിരുന്നുവെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. അതിന് ഞാൻ ഡയറി എഴുതാറില്ല സർ. സത്യം എല്ലാവർക്കും അറിയാൻ. വൈഷ്ണവി, പ്ലീസ് ബിലീവ് മീ. എടി, അതെന്റെ ഡയറി അല്ല. He is right. Yes, he is right. അതവന്റെ ഡയറി അല്ല സർ. പിന്നെ ആരുടെ ഡയറിയാ സർ? ഇയാൾക്ക് ഇഷ്ടമായിരുന്നു ഈ കുട്ടിയെ സർ. വെറും ഒരു പെണ്ണോട് ഇഷ്ടം മാത്രമല്ല, അതിനുമപ്പുറം ഒരു മരണത്തിൽ കലാശ എന്തൊക്കെയോ ഈ സർക്കിനുള്ളിൽ കിടപ്പുണ്ട്. സോ ബി ഫ്രാങ്ക്, ജസ്റ്റ് ടെൽ മീ, നിനക്ക് വൈഷ്ണവ് ഇഷ്ടമായിരുന്നോ അല്ലയോ? സർ, അതും ഇതായിട്ട് എന്താ ബന്ധം? വൈഷ്ണവ് ഇസ് ജസ്റ്റ് മൈ ഫ്രണ്ട്. അതുമല്ല, അർജുൻ്റെ മേർഡർ ആരാണെന്ന് അറിയാനാണ് ഞങ്ങളിവിടെ സാറ് വിളിച്ചിട്ട്. ഇറ്റ്സ് റിഡിക്കുലസ്. ചില കാര്യങ്ങൾ നേരെ പറയുന്നതിലും നല്ലതല്ലേ നോബലെ ഒന്ന് വളഞ്ഞിരിഞ്ഞ് പറയുന്നത്? ഹേ, പറഞ്ഞു വരുമ്പോൾ നോബലിന് ഉണ്ടായിരുന്ന ഒരു അട്രാക്ഷൻ വൈഷ്ണവിയോട് അല്ലേ? സാർ കറങ്ങി തിരിഞ്ഞ് എൻ്റെ അടുത്ത് തന്നെ എത്തി. എന്നെ ഫ്രെയിം ചെയ്യാനാണോ സാറിന്റെ ഉദ്ദേശം? ഇവനും പിന്നെ ഇതേ ലെവലും ഹവന്മാര് പേടിച്ചേക്ക്. പക്ഷേ ഇത് ഇനം വേറെ സാറ്. സാറ് കൊണ്ടുവന്ന ഈ കാക്കീട്ടന്മാരുണ്ടല്ലോ, വരും പിന്നെ കുറെ ഖദറിട്ടവരും ഉണ്ട് എന്റെ കുടുംബത്തിൽ. അതുകൊണ്ട് ഇതൊന്നും കണ്ട് അച്ചായം പേടിക്കത്തില്ല. സാറ് വേണമെങ്കിൽ വന്ന് അങ്ങ് പാലേക്കടുത്ത് കുന്നത്തൂര് വന്ന് അന്വേഷിച്ചു നോക്ക് നോബല് ഏത് കുടുംബത്തിലെയാണെന്ന്. ഗ്രിഗറി മാൻഷൻ, ഫോർത്ത് സ്ട്രീറ്റ്, എസന്താസ് ലേഔട്ട്, കുന്നത്തൂർ, പാല. അപ്പൊ അജായോ, ഇത് തന്നെയല്ലായോ അഡ്രസ്? ഡിപ്പാർട്ട്മെന്റ് ഇതായി പോയില്ലേ? പാല വരെ ഞാനും ഒന്ന് പോയി. വൈഷ്ണവി ഒന്ന് നോക്കൂ.
just have a close look. ശ്രീധരൻ ആരായിരിക്കുമല്ലോ ഇത് എഴുതിയിരിക്കുന്ന അഡ്രസ്? എനിക്ക് ഇത് എഴുതി തന്നു താനല്ലേ. ഓക്കെ, താങ്ക് യു. അതേടാ, നിന്റെ മിഥ്യയായിരുന്നു ഞാൻ അനിലിന്റെ പുറകിലായിരുന്നെന്ന്. ആക്ച്വലി ഐ വാസ് ബിഹൈൻഡ് യു. ദാ ഈ കേസ് ഇവിടെ ചുരുളഴിയുകയാണ്. യെസ് ഹീസ് ദ വൺ. ഇയാളാണ് നിങ്ങളുടെ അർജുനെ കൊന്നത്. അതെ, ലുക്ക് അറ്റ് ദം. ഈ റിപ്പോർട്ടിലുണ്ട് ഇത് രണ്ടു എഴുതിയത് ഒരേ കൈകളാണെന്ന്. ആ ഡയറി എഴുതിയിരിക്കുന്ന ഡേറ്റ് 12 മാർച്ച് 2010. അതായത് നിങ്ങൾ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് കഴിഞ്ഞു വന്ന ആ രാത്രി 11 മണിക്ക് തന്റെ കൂടെ നിന്ന് മദ്യപിച്ചതും താൻ തന്നെ പറയുന്ന അനിലാണോ ഈ എഴുത്തെഴുതിയത്? There is a mismatch here. There surely is. സാമാന്യ ബോധമുള്ള ഏതൊരുത്തനും മനസ്സിലാകുന്ന കാര്യമാണ് ഇത് മുഴുവൻ ഒരൊറ്റ സ്ട്രെച്ചിൽ എഴുതി ഉണ്ടാക്കിയതാണെന്ന്. This is a cooked up story. Now the question is why? പറയൂ, എന്തിനു വേണ്ടിയാ നീ ചെയ്തത്? നീ തന്നത് പറയണം. സോ സംഭവം യു മിസ്റ്റേക്കൻ. എന്തോ പ്രശ്നമുണ്ട്. യു മിസ്റ്റേക്കൻ ഫോർ ഷുവർ. സോ എനിക്കിപ്പോ നല്ല സംശയമുണ്ട്. നോബിൾ പറഞ്ഞ പോലെ സർ ആർക്കോ വേണ്ടി പാവം ശ്രീധരനെ പ്രേമിച്ചു. വൈഷ്ണവി, ഇനി നിനക്ക് മനസ്സിലായിട്ടില്ല? അർജുൻ പോയതിനു ശേഷം എനിക്ക് നിന്നോടുള്ള ഇഷ്ടം നീ മനസ്സിലാക്കുന്ന ഞാൻ വിശ്വസിച്ചു. അതിനാ ഞാൻ അവനെ പറഞ്ഞയച്ചത്. ഞാനാ വിഷം ചേർത്തത്. ഞാൻ തന്നെയാ ബ്രേക്ക് അഴിച്ചു വിട്ടത്. അതിന് ശേഷം നീ എന്നെ എന്റെ ഇഷ്ടത്തെ തിരിച്ചറിഞ്ഞ ഞാൻ കരുതി. അപ്പൊ വന്നു ഇവൻ, അവന്റെ ചേട്ടൻ. അതുകൊണ്ട് നീ അനിലിനെ എന്റെ മുമ്പിൽ ചിത്രീകരിച്ചു ഒരു കുറ്റവാളിയെ പോലെ അല്ലേ? ചേട്ടനെ അനിലും കൂടി പാമ്പെണ്ണെ പന്ത് കെട്ടുമോനെ തട്ടിക്കൊണ്ടിരുന്നപ്പോ ഞാനേ ഉണ്ടായിരുന്നു കൂടെ. എനിക്കേ അറിയായിരുന്നുള്ളൂ അവളുടെ മാനസിക പിരിമുറുക്കം എന്തായിരുന്നു. അതിനെപ്പറ്റി നീ ചിന്തിച്ചിട്ടുണ്ടാടാ? നിന്റെ അനിയൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? അപ്പോഴൊക്കെ ഞാൻ കെയർ ചെയ്തതിന്റെ ഒരംശമെങ്കിലും നീയും നിന്റെ അനുജന അവളെ കെയർ ചെയ്തിരുന്നോ? ചോദിച്ചു നോക്ക് അവളോട്. ഞാനും നിന്നെ പോലെടാ, എനിക്കും പറയാനറിയില്ല. ഇവളോടൊന്നല്ല, ആരോടും ഒന്നും. അനുജനെയും ചേട്ടനെയും നീ വളരെ ബുദ്ധിപരമായി ഒഴിവാക്കുകയായിരുന്നു. ദേർ ആർ ടു കൈൻഡ്സ് ഓഫ് പോസിറ്റീവ് പീപ്പിൾ. അനിലതിൽ ആദ്യത്തേതാണ്, തനിക്ക് ഇഷ്ടപ്പെടാനോട് വളരെ പെട്ടെന്ന് പ്രതികരിക്കും. നീ രണ്ടാമത്തെ. ഒരുപാട് കാലം ഉള്ളിൽ കൊണ്ടുവരുന്നത് ഒരു ഞൊടിയിടയിലാണ് പൊട്ടിത്തെറിക്കുന്നത്. ആൻഡ് വൺസ് ഇറ്റ് ബിക്കെയിം ബ്രൂട്ടൽ, എ ബ്രൂട്ടൽ യെറ്റ് സൈലന്റ് എലിമിനേഷൻ ഓഫ് യുവർ ഓൺ ഫ്രണ്ട്. മനസ്സൊരൽപ്പം കൂടെ വിശാലമാകണം ശ്രീധർ. ടേക്ക് ഹിം. അനിൽ, ഒന്നും മനസ്സ് വെക്കണ്ട, ഇതെല്ലാം നമ്മുടെ രീതിയാണ്, എ പാർട്ട് ഓഫ് ദി ഗെയിം. ഓക്കെ, ഇപ്പോൾ കാണാം, പോട്രോ. ചായോ? മൂക്കത്ത ശുണ്ടി അല്ലേ, പാലാക്കി കിടക്കുന്നു, വിളിക്കണം. ഞങ്ങൾ ഓഫീസേഴ്സിനും പരിചയപ്പെടാമല്ലോ, പാലലക്കാക്കിയും പാലലക്കാതറും. ഓട്ടോ through.
വസന്തം നിറയ്ക്കും രാവിൽ നിന്നെ ഓർത്തു ഞാൻ പാടും നീ അറിയാതെ എന്നിൽ മന്ദഹാസം വിടർത്തും നൽകി പൂവസന്തം നിറയ്ക്കും.